റീഡ് അറബിക് ഈസിലി, എളുപ്പത്തിൽ അറബി വായിക്കാം. പാർട്ട് ടു, രണ്ടാം ഭാഗം, ഹർക്കത്തുകൾ. അറബി അക്ഷരങ്ങൾ ഹർക്കത്തുകൾ ഇട്ട് എഴുതുന്ന രൂപം. ഫത്തഹ് അകാരം, കസ്ര് ഇകാരം, ളം ഉകാരം, സുക്കൂന് ചന്ദ്രക്കര. ഫത്തഹ് എന്നാൽ വരയുടെ മുകളിൽ, അക്ഷരങ്ങൾക്ക് മുകളിൽ ഒരു വര, വലതുനിന്ന് ഇടത്തോട്ട് ചെരിഞ്ഞ രീതിയിലുള്ള ഒരു വര, ഫത്തഹ്. കസ്ര് അക്ഷരത്തിന് താഴെയായി ചെരിഞ്ഞ രീതിയിലുള്ള ഒരു വര. ളം അക്ഷരത്തിന് മുകളിലായി ഒരു കൊക്ക പോലെയുള്ള ഒരു ചിഹ്നം. സുക്കൂന് അക്ഷരത്തിന് മുകളിൽ ഒരു ചെറിയ ഒരു റൗണ്ട്, വൃത്താകൃതിയുള്ള ഒരു റൗണ്ട്, ചന്ദ്രക്കലക്ക് സമാനമാണ് മലയാളത്തിൽ. അക്ഷരങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അലിഫ്, ആ. അലിഫിന് മുകളിൽ ആ, ഫത്തഹിട്ടാൽ ആ. അലിഫിന് താഴെയായി കസറിട്ടാൽ ഇ. അലിഫിന് മുകളിലായി ളമ്മിട്ടാൽ ഉ. അലിഫിന് മുകളിൽ ചന്ദ്രക്ക് സുക്കൂനിട്ടാൽ ഇ. ആ, ഇ, ഉ, ഇ. എല്ലാ അക്ഷരങ്ങളുടെ മുകളിലും ഉച്ചാരം ഫത്ഹ്, കസ്ര്, ളം, സുക്കൂന് ഇവ ഇട്ടാൽ ഉച്ചാരണം ഏകദേശം ഇതുപോലെ തന്നെയാണ്. ബ രണ്ടാമത്തെ അക്ഷരമാണ് ബ. ബാഗിന് മുകളിൽ ഫത്ഹ് ഇട്ടാൽ ബ. ബ ബാഗിന് താഴെ കസ്ര് ഇട്ടാൽ ബി. ബാഗിന് സുക്കൂനിട്ടാൽ ബു. ബാഗിന് ബാഗിന് ളം ഇട്ടാൽ ബു. ബാഗിന് സുക്കൂനിട്ടാൽ ബ. ബ ബി ബു ബ. ബ ബി ബു ബ. ത ത ഫത്ഹ് ഇട്ടാൽ ത. തി കസ്ര് ഇട്ടാൽ തി. ളം ഇട്ടാൽ തു. സുക്കൂനിട്ടാൽ ത്. ത തി തു ത്. മലയാള ലിപി താഴെ എഴുതിയിട്ടുണ്ട്. നാലാമത്തെ അക്ഷരമായ ത. ത മലയാളത്തിലെ ദായോട് ദ എന്നാണ് എഴുതിയത്. അത് യഥാർത്ഥത്തിൽ ദായോട് സമമായ ഏകദേശം സ എന്നാണ് ഉച്ചാരണം. സ സ സ സ സി സു സി. സായിന് സമാനമായ ഉച്ചാരണം മലയാളത്തിലില്ല, അതുകൊണ്ട് ഏകദേശ അക്ഷരം എഴുതി എന്നേ ഉള്ളൂ. സ സി സു സ. ജ ജീം, ജ ജി ജു ജ. ജ ജി ജു ജ. ഹെ ഹെ ഹി ഹു ഹ്. ഫത്ഹിട്ടാൽ ഹെ, കസ്ര്ട്ടാൽ ഹി, വമ്മിട്ടാൽ ഹു, സുക്കൂനിട്ടാൽ ഹ്. ഖ ഖ ഖി ഖു ഖ്. ഖ എന്ന അക്ഷരത്തിന് സമാനമായ ഉച്ചാരണമല്ല മലയാളത്തിലെ ഖ. രണ്ടും രണ്ട് ഉച്ചാരണമാണ്, സമാനമായ അക്ഷരം എഴുതി എന്നേ ഉള്ളൂ. ഖ ഖി ഖു ഖ്. ദ ദി ദു ദ്. ദ ദി ദു ദ്. ദാല് ദ ദി ദു ദ്. മലയാളത്തിലെ ദ അല്ല, ദ ദി ദു ദ്. റോ റോ ദി റു റ്. രി എന്നാണ് ഉച്ചരിക്കാം കസ്ര്ട്ടാൽ. റോഹിന് കസ്ര്ട്ടാൽ രി എന്നാണ് ഉച്ചരിക്കേണ്ടത്. റോ രി റു റ്. റോ രി റു റ്. സ സ എന്ന സ എന്ന് എഴുതിയത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി എഴുതിയതാണ്. സ എന്ന ഉച്ചാരണമല്ല. സ സ സ എന്നുള്ള
ഉച്ചാരണമാണ് ഏകദേശം വരിക സ സ സി സു സ. മലയാളത്തിൽ സായിന് സമാനമായ അക്ഷരം ഇല്ല, അതുകൊണ്ട് എഴുതി എന്നേ ഉള്ളൂ. സ സി സു സ സ സി സു സ സ സ സി സു സ സ സി സു സ ഷ ഷ ഷി ഷു ഷ ഫത്ഹ കസ്ർ ളം സുക്കൂന. ഷ എന്ന അക്ഷരത്തിന് അകാരങ്ങളും ഇകാരവും ഉകാരവുമെല്ലാം കൊടുത്താൽ ഉച്ചാരണം ശ്രദ്ധിക്കുക. ഷ ഷി ഷു ഷ സ്വാദ് സോ സ്വി സു സ സോ സ്വി സു സു വാദ് ലോ ലി ലു ല. മലയാളത്തിലെ ള എന്ന അക്ഷരം അല്ല, അതിന് സമാനമായ അക്ഷരം മലയാളത്തിൽ ഇല്ല. ലോയിന് സമാനമായ അക്ഷരം മലയാളത്തിൽ ഇല്ല. ലോദ് ലോ ലി ലു ല ലോ ലി ലു ല തോ തോ ത്വി തു ത്വി തോ ത്വി തു ത്വി ലോ ലോ ലി ലു ല ലോ ലി ലു ല ഐ അ എന്നല്ല ഐ ആ ഒ ഇതിനും സമാനമായ അക്ഷരം മലയാളത്തിൽ ലഭ്യമല്ല. ഐൻ ആ ഐ ഒ ഓയിൻ ഓയിൻ ഓ ഐ ഒ ഓ ഐ ഒ ഫ ഫ ഫി ഫു ഫ ഫ ഫി ഫു ഫ ക ക ഖ ഖ ഖ ഖാഫിനും സമാനമായ അക്ഷരം മലയാളത്തിൽ ലഭ്യമല്ല. ക ഖ ഖ ഖ ക അടുത്ത അക്ഷരമാണ് ക ക കി കു ക ക കി കു ക ലാ ലാമ ലാ ലാമിന് ഫത്ഹ ഇട്ടാൽ ലാ, കസ്ർ ഇട്ടാൽ ലി, ളം ഇട്ടാൽ ലു, സുക്കൂൻ ഇട്ടാൽ ല. ലാ ലി ലു ല ലാ ലി ലു ല മീം മ മി മു മ മ മി മു മ നൂൻ ന ന നി നു ന ന നി നു ന വ വാവ് വ വ വി വു വ വ വി വു വ അടുത്ത അക്ഷരമാണ് ഹ ഹ ഹി ഹു ഹ ഹ ഹി ഹു ഹ അവസാന അക്ഷരം ഇരുപത്തിയെട്ടാമത്തെ അക്ഷരം യ യ ഇ യു എ യ ഇ യു എ ഇരുപത്തിയെട്ട് അക്ഷരങ്ങൾക്കും ഫത്തഹും കസറും ബൊമ്മും സുഖോനും നൽകിക്കൊണ്ട് നാം പരിചയപ്പെട്ടു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക. സ്നേഹത്തോടെ ഷഹീദ് മുഹ്സിൻ.